ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1:31. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി, അവൾ അവരെ ശുശ്രൂഷിച്ചു. പത്രോസിൻ്റെയും അന്ത്രിയോസിൻ്റെയും ഭവനത്തിൽ നടന്ന ഒരത്ഭുതത്തെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. ശിമോൻ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അതിൻ്റെ പ്രയാസത്തിലാണ് ശിമോൻ പത്രോസും അന്ത്രിയോസും. അവർ ഈ പ്രശ്നം അവരേറ്റവും അധികം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന അവരുടെ അരുമനാഥൻ്റെ മുൻപാകെ സമർപ്പിച്ചു. അരുമനാഥനായ കർത്താവ് അടുത്തു എന്ന് അവൾക്ക് സൗഖ്യം നൽകി അവളെ എഴുന്നേൽപ്പിച്ചു. സൗഖ്യം പ്രാപിച്ചവൾ അവളവരെ ശുശ്രൂഷിച്ചു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ ആശ്വാസവും പരിഹാരവും യേശു മാത്രമാണ് എന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയരെ, നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കണം. ഈ ഭാഗത്തു നിന്ന് ഇന്ന് പകൽക്കാലം നമുക്കത് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, വി ഷുഡ് ഓൾവേസ് ടേക്ക് അവർ പ്രോബ്ലംസ് ടു ജീസസ്. നാം എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ യേശു മുമ്പാകെ എത്തിക്കണം. അവിടുന്ന് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസവും പരിഹാരവും ബലവും നൽകുന്നത്. രണ്ടാമത് ഇവിടെ കാണുന്നത്, വെൻ ജീസസ് ഇസ് അലൗഡ് ടു എൻറ്റർ അവർ ഹോംസ്, ജോയ് ആൻഡ് ബ്ലെസ്സിങ്സ് എൻറ്റേഴ്സ്. നാം യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എങ്കിൽ, അവിടെ സന്തോഷവും അനുഗ്രഹവും കടന്നു വരികയാണ്. ശിമോൻ പത്രോസിൻ്റെയും ആൻഡ്രൂസിൻ്റെയും വീട്ടിലെ ദുഃഖവും വേദനയും എല്ലാം മാറിപ്പോയി. യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ വേദനയും ദുഃഖവും ഭാരവും എല്ലാം നീങ്ങിപ്പോകും. നാം പാടുന്നതുപോലെ, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ എന്ന് നമുക്ക് വീണ്ടും പാടുവാനും സ്തുതിപ്പാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം പറയുകയാണ്, വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ തിങ്സ് ജീസസ് ഡസ് ഫോർ അസ്. യേശു നമുക്കായി ചേരുന്ന നന്മകളെ നന്ദിയോടെ ഓർക്കണം. ശിമോൻ പത്രോസിൻ്റെ അമ്മ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഷി ബിഗാൻ ടു സർവ് ജീസസ് ആൻഡ് അതേഴ്സ്. യേശുവിനെയും മറ്റുള്ളവരെയും ശുശ്രൂഷിക്കുവാൻ അവൾ തയ്യാറായി. അതേ പ്രിയരെ, നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ മുൻപാകെ സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുക. അങ്ങനെ നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ മാറിപ്പോയി സന്തോഷവും സമാധാനവും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നാം മറക്കാതെ അവിടുത്തെ വിലയേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന വിലയേറിയ ദിനത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന നാളുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. എത്ര അതിശയകരമായി ഞങ്ങളെ ഈ 9-ാം മാസത്തിലും പുലർത്തിയെന്ന് ഓർക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. മഹാമാരി കാലയളവിൽ എത്രയോ ജീവനുകൾ പൊലിഞ്ഞുപോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ അനേകർ വീണുപോയ ലോകത്ത്, അനേകർ ആശുപത്രികൾ അഭയം പ്രാപിച്ച് പ്രയാസങ്ങൾ വേദനയിൽ കൂടി ഇന്നും കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും കർത്താവേ അങ്ങ് തന്ന സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ അങ്ങ് ഞങ്ങളുടെ സകല വേദനകൾക്കും പരിഹാരകനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവും വർണ്ണിക്കാൻ കഴിയാത്തതാണെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെ അങ്ങയുടെ മുൻപിൽ വെച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായ സ്തോത്രം. അതുമാത്രവുമല്ല, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമ്പോൾ അത് നന്ദിയോടോർത്ത് അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, എല്ലാം നന്മകളാൽ നിറച്ചാട്ട്, വിലയേറിയ കൃപകൾ അവരെ പൊതിയണമേനെ പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലും ആയിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന ആരെങ്കിലും വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ രോഗത്തിന്, ക്ഷീണത്തിന്, വേദനയ്ക്ക്, പ്രശ്നത്തിന് ഒരു പരിഹാരമായി തീരുവാൻ കൃപ ചെയ്താട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദുഃഖം വഹിക്കും.